ടൈം മാഗസിൻ്റെ വർഷാന്ത പതിപ്പുകൾ മാധ്യമരംഗത്ത് ശ്രദ്ധിക്കപ്പെടാറുണ്ട്. വാർത്താ ചിത്രങ്ങളുടെ പട്ടികയും വാർത്താ വ്യക്തിയുടെ തിരഞ്ഞെടുപ്പുമൊക്കെ മാധ്യമ നിരീക്ഷകർ ജിജ്ഞാസയോടെയാണ് നോക്കാറുള്ളത്. വാർത്താ ചിത്രങ്ങളിൽ ചിലത് ഗസയുമായി ബന്ധപ്പെട്ടവ നമ്മൾ നേരത്തെ കണ്ടു. മറ്റു ചില വാർത്താ ചിത്രങ്ങൾ കൂടി നോക്കാം. കാട്ടുതീ പലയിടത്തും പടർന്ന വർഷമായിരുന്നു 2023. ഇത് കാനഡയിലേത്, ഇത് ഹവായിയിൽ. ഓഗസ്റ്റിലായിരുന്നു ഇത്. ഫെബ്രുവരിയിൽ തുർക്കിയിലും സിറിയയിലുമുണ്ടായ ഭൂകമ്പം ശക്തമായിരുന്നു. ഈ ചിത്രത്തിൽ സെപ്റ്റംബറിലെ മൊറോക്കോ ഭൂകമ്പത്തിനിടെ തൽക്കാല ഷെഡുണ്ടാക്കി വിശ്രമിക്കുന്നയാളാണ്. റഷ്യയുമായുള്ള യുദ്ധത്തിനിടെ പരിക്കേറ്റ യുക്രൈൻ സൈനികൻ. ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാനിലും ഭൂമികുലുക്കമുണ്ടായി. അതിൽ മരിച്ച അനുജനെ മറവ് ചെയ്തെടുത്ത് ബാലൻ. ടൈം വാരിക തിരഞ്ഞെടുത്ത 100 പ്രധാന വാർത്താ ചിത്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് 2 എണ്ണമുണ്ട്. 1, ജൂൺ 3 ഒഡീഷയിലുണ്ടായ തീവണ്ടി ദുരന്തം. 280 പേരാണ് മരിച്ചത്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള 2 ചിത്രം. മെയ്യിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രതിഷേധ മാർച്ചിനെത്തിയ ഗുസ്തി താരങ്ങളെ പോലീസ് തടയുന്നു. ഇക്കൊല്ലത്തെ വാർത്താ വ്യക്തി പേഴ്സൺ ഓഫ് ദ ഇയർ ആയി ടൈം തിരഞ്ഞെടുത്തിരിക്കുന്നത് ടെയ്ലർ സ്വിഫ്റ്റിനെ ആണ്. പേരെടുത്ത പോപ്പ് ഗായിക, ഗാനരചയിതാവ്, സിനിമാ പ്രവർത്തക തുടങ്ങിയ നിലകളിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ ജ്വരമായ താരം. കഴിഞ്ഞ വർഷത്തെ ടൈം വാർത്താ താരം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആയിരുന്നു എന്നോർക്കുക. പൊതുവെ തനി പടിഞ്ഞാറൻ മനസ്സും ചിന്തയും വെച്ചാണ് ടൈം വാർത്താ താരത്തെ നിശ്ചയിക്കുക. അതിനോട് വിയോജിക്കുന്നവർ സ്വന്തം വാർത്താ താരങ്ങളെ കണ്ടെത്തി പ്രഖ്യാപിക്കും. ഒരു കൾട്ട് ഫിഗറായി ഉയർന്ന കോടീശ്വരി പോപ്പ് ഗായികയേക്കാൾ യഥാർത്ഥ വാർത്താ താരം വേറെയുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. 100 ഏറ്റവും കടുത്ത വംശഹത്യ നേരിടുന്ന ഫലസ്തീനും ഫലസ്തീൻകാരുമല്ലേ വലിയ വാർത്ത? അങ്ങേയറ്റത്തെ നഷ്ടത്തെ, ദുരിതത്തെ തികഞ്ഞ ക്ഷമയോടെ നേരിടുന്ന ഫലസ്തീൻകാരൻ. മരണത്തിനും തോൽപ്പിക്കാനാകാത്ത ചെറുത്തുനിൽപ്പിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ മഹത്തായ പ്രതീകം. നേരു പറഞ്ഞ് രക്തസാക്ഷിത്വം വാങ്ങുന്ന മാധ്യമപ്രവർത്തകർ, ചോരയിൽ കിടന്നും മരണം വരെ സത്യം കൊണ്ട് പ്രതിരോധിക്കുന്ന മാധ്യമപ്രവർത്തകർ, അവർ തന്നെയല്ലേ ഇക്കൊല്ലത്തെ വാർത്താ താരം? ടൈം അതിൻ്റെ പേരിനോട് നീതി ചെയ്യുന്നില്ലെന്നും കാലത്തെ വായിക്കുന്നില്ലെന്നും കരുതേണ്ടി വരുന്നു. ഇക്കാലത്തിൻ്റെ ഏറ്റവും വലിയ വാർത്ത ഇരകളാക്കപ്പെടുന്നവരാണ്. അവരുടെ മൂർത്തമായ പ്രതിനിധി ഫലസ്തീനി തന്നെയാണ്. ടൈം മാഗസിൻ കാലത്തെ ശരിയായി വായിക്കുന്ന കാലം വരും എന്ന് പ്രതീക്ഷിക്കുക. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും MediaScan@MediaOne.tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ MediaOne.online.com അല്ലെങ്കിൽ Facebook.com/M1MediaScan സന്ദർശിക്കുക.